ഏകീകൃത കുർബാനാക്രമം നടപ്പാക്കും, വത്തിക്കാനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ആലഞ്ചേരി. ജനാഭിമുഖ കുർബാന തുടരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുമതി നൽകിയെന്ന വാർത്തകൾ തള്ളി കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. കുർബാന ഏകീകരണത്തിൽ സിനഡ് തീരുമാനം നടപ്പാക്കും. ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ താൽപ്പര്യങ്ങളും മാറ്റിവെക്കണം. ഏകീകൃത കുർബാന മാറ്റണമെന്ന അറിയിപ്പ് വത്തിക്കാനിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തിൻ്റെയും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൻ്റെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയുടെ ഐക്യത്തിലുള്ള വളർച്ച ലക്ഷ്യമാക്കി സഭയുടെ സിനഡ് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി 2021 നവംബർ 28 സഭയിൽ നടപ്പിലാക്കുക എന്നത്. സിനഡിന്റെ ഈ തീരുമാനത്തിൽ നിന്ന് മെത്രോപൊലീത്തൻ വികാരി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒഴിവ് നൽകിയതായി മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നു. എന്നാൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച യാതൊരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സിനഡിന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല, അത് അതേപടി നിലനിൽക്കുന്നുവെന്നും അതിനാൽ ഈ തീരുമാനം എല്ലാവരും നടപ്പിലാക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നെന്നും തികഞ്ഞ ക്രൈസ്തവ ചൈതന്യത്തിലും സഭാത്മകയിലും കൂട്ടായ്മയിലും അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ താൽപ്പര്യങ്ങളും മാറ്റിവെച്ച സിനഡ് തീരുമാനം നടപ്പിലാക്കാൻ സഭാമക്കൾ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു എന്നും സർക്കുലറിലൂടെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അറിയിച്ചു. അതേസമയം സീറോ മലബാർ കത്തോലിക്ക സഭയുടെ തൃശൂർ രൂപതാ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ വൈദികർ ഇന്ന് തടഞ്ഞുവെച്ചു. ജനാഭിമുഖ കുർബാനയെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് ഇതിന് വഴിവെച്ചത്. ഐ ട്വൈ ന്യൂസ് ആൻഡ് ഐ ഫോർ ട്രൂത്ത്.